ഇന്നി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വാട്ട് ഈസ് ബിസിനസ് റിസേർച്ച്, റിസേർച്ച്, ബിസിനസ് റിസേർച്ചിൻ്റെ ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, റോൾ ഇൻ ഡെസിഷൻ മേക്കിംഗ്, ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് യൂസ്ഡ് ഇൻ ബിസിനസ് റിസേർച്ച്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ വരുന്ന കുറച്ച് ടേംസാണ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റ്, ഓപ്പറേഷണൽ ഡെഫിനിഷൻ, ഹൈപ്പോതെസിസ്, പ്രൊപ്പോസിഷൻ, ഇങ്ങനെ വരുന്ന കുറച്ച് ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അങ്ങനെ കുറച്ച് ടേംസിലേക്കാണ് ഇന്ന് നമ്മളുടെ ക്ലാസ് പോകുന്നത്. അതിൽ വരുന്ന ഫേസ്റ്റ് ടേമാണ് കോൺസെപ്റ്റ്. വാട്ട് ഈസ് കോൺസെപ്റ്റ്? നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് വാട്ട് ആർ ദ കോൺസെപ്റ്റ്, അതായത് വീട് ഇങ്ങനെയായിരിക്കണം, ട്രഡീഷണൽ സ്റ്റൈലായിരിക്കണം, അല്ലെങ്കിൽ എത്ര ഏത് രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കോൺസെപ്റ്റാണ്. എന്താണ് അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ റിസേർച്ചിലും നമുക്ക് എന്തുണ്ട്? കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ അബ്സ്ട്രാക്ട് ഐഡിയാസാണ്. അബ്സ്ട്രാക്ട് ഐഡിയാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ കോൺസെപ്റ്റിന് നമുക്ക് എന്ത് പറയാം, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ മെഷർ ചെയ്യാൻ പറ്റുന്ന അബ്സ്ട്രാക്ട് ഐഡിയനെയാണ് നമ്മൾ റിസേർച്ചിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബേസിക് ഓഫ് ബിൽഡിംഗ്, സോറി, തിയറി ബിൽഡിംഗ് ആണ്. ബേസിസ് ഓഫ്, ബേസിക് യൂണിറ്റ് ഓഫ് തിയറി ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് തിയറി എന്നും പറയാം. അപ്പോൾ നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തുന്ന സമയത്ത്, ഒരു തിയറീൻ്റെ ജനറലൈസേഷനിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷനിലേക്ക് എത്തുന്ന സമയത്ത്, നമുക്ക് ചില കോൺസെപ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു റിസേർച്ചിനെ പറ്റിയിട്ടുള്ള നമ്മളുടെ ഐഡിയകളുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു റിസേർച്ചിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അബ്സ്ട്രാക്ട് ഐഡിയ വാട്ട് വി ആർ സ്റ്റഡിങ് ഇൻ റിസേർച്ച്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഫിനോമിനേനെ പറ്റിയിട്ടാണോ നമ്മൾ റിസേർച്ച് ചെയ്യുന്നത്, അതിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഐഡിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷറബിൾ ഇൻ റിസേർച്ച്, റിസേർച്ചിൽ അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് മെഷറബിൾ, അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല, മെഷർ ചെയ്യാൻ പറ്റാത്ത കോൺസെപ്റ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ടേമാണ്. സോ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മെഷറബിൾ, മെഷർ ചെയ്യാൻ പറ്റാത്ത കോൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത്. ബിസിനസ് റിസേർച്ചിൽ ഒരുപാടായിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടറൈസ്റ്റിക്സ് ഉണ്ടാകും, അതായത് ഓഫീസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫേർണിച്ചേഴ്സ്, അങ്ങനെ വരുന്ന സെയിൽസ്, ഇതൊക്കെ ഫിസിക്കലായിട്ട് വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഫിസിക്കൽ അല്ലാത്ത നമ്മളുടെ എന്താ പറയുക, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും, അത് മോട്ടിവേഷൻ ഉണ്ടാകും, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, എംപ്ലോയി മൊറാല്, ഇതൊക്കെയാണ് എന്ത്, ഇതിനൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് എന്ത് പറയാം, കൺസ്ട്രക്ട്സ് എന്ന് പറയാം. അപ്പോൾ കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഒരാളുടെ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റാത്ത കോൺസെപ്റ്റ്സിനെയാണ് എന്ത് പറയുന്നത്, കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിസേർച്ചേഴ്സ് യൂസ്ഡ് ഇൻഡിക്കേറ്റേഴ്സ് ടു മെഷർ കൺസ്ട്രക്ട്സ് ആണ്. ഒരു കൺസ്ട്രക്ട്, ഇപ്പോൾ ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അളക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു എന്താ പറയുക, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ അളക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെന്താ ചെയ്യുക, ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക ചെയ്യുക. ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് ഏകദേശം നമ്മൾ അതിനെന്ത് ചെയ്യുക, കറക്റ്റ് മെഷർമെൻറ്റ് ഇല്ലെങ്കിലും അതിനൊരു ഏകദേശം ഒരു മെഷർമെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ്. സോ റിസേർച്ചേഴ്സ് എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇൻഡെക്സുകളൊക്കെ അല്ലേ, അതൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇൻഡെക്സുകൾ യൂസ് ചെയ്യുക, വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏകദേശം അതിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കുക, അതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ റിസേർച്ചേഴ്സ് എന്താ പറയുക, റിസേർച്ചേഴ്സ് ഈ കൺസ്ട്രക്ട്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുക. ദെൻ ഹയർ ലെവൽ കോൺസെപ്റ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ജോബ് കോമ്പീറ്റൻസിയാണ്, രണ്ട് പേരുടെ ജോബ് കോമ്പീറ്റൻസി നമ്മൾ മെഷർ ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ജോബ് കോമ്പീറ്റൻസി എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രക്ട്സ് ആണ്, നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവരുടെ ആ ഒരു ജോബിലെ പെർഫോമൻസ്.
പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നോളജ്, അവരുടെ സ്കില്ല്, ഈ ഒരു ഇതൊക്കെ അതിൽ വരുന്ന കോൺസെപ്റ്റ്സുകളാണ്. അപ്പോൾ ജോബ് കോമ്പീറ്റൻസി എന്ന് പറയുമ്പോൾ ഒരു കൺസ്ട്രക്ട്സാണ്. പക്ഷെ അത് ഏതിൻ്റെ ബേസിലാണ് നമ്മൾ നോക്കുന്നത്? ആ കോമ്പീറ്റൻസി ഒന്നെങ്കിൽ അവർക്കുള്ള ആ ഒരു നോളജിൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ അവർക്കുള്ള ആ സ്കില്ലിൻ്റെ ബേസിലായിരിക്കും. ഈ സ്കില്ലും നോളജിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു നോളജ് നമുക്ക് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നോളജ് നോക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് കോൺസെപ്റ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ കോൺസെപ്റ്റ്സിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ഈ ജോബ് കോമ്പീറ്റൻസിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. സോ ജോബ് കോമ്പീറ്റൻസി എന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രക്റ്റ് ആക്കാം ഓൺ ദ ബേസിസ് ഓഫ് ഏതൊക്കെ കോൺസെപ്റ്റാണ്, നോളജ് വരാം, അതിൽ അവരുടെ സ്കില്ല് വരാം. ഇങ്ങനെയാണ്, ഇതാണ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺസ്ട്രക്ട്സ് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പറയാനുള്ളത് തിയറി ബിൽഡിംഗ് ആൻഡ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ തിയറി ബിൽഡിങ്ങും കോൺസെപ്റ്റ്സും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. നമ്മൾ തിയറി ബിൽഡ് ചെയ്യുകയാണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളതിൽ നിന്നും ജനറലിലേക്കോ, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ളതിൽ നിന്നും നമുക്ക് പെർട്ടിക്കുലറിലേക്കോ നമുക്ക് തിയറീനെ നമുക്ക് ഇൻഡക്ഷൻ ആയാലും ഡിഡക്ഷൻ ആയാലും ഒരു തിയറി ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു തിയറി ബിൽഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് കോൺസെപ്റ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ നമ്മൾ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ ഒരുപാട് നമ്മളുടെ തിയറിയിൽ വരുന്നുണ്ടാകും. അപ്പോൾ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കോൺസെപ്റ്റുകളാണ് നമുക്ക് മനസ്സിലാവുന്നത്, വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഫിനോമിന എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഒരു ഒരു ഫിനോമിന നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരുപാട് ആസ്പെക്ട്സുകൾ വരാം, അത് ഒരുപാട് കാര്യങ്ങൾ വരാം. ഇതൊക്കെ എന്താണെന്ന് മീനിങ്ഫുള്ളി നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓരോ കോൺസെപ്റ്റാണ്. എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ ഒരു തിയറിയിലുള്ള ഓരോ കാര്യങ്ങളും. ദെൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എവർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് അടുത്ത തിയറി വരുമ്പോഴത്തേക്ക് ഈ ഇതിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആയിരിക്കില്ല ആ ഒരു തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു മീനിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതായത് ഒരു തിയറിയിൽ നിന്ന് മറ്റൊരു തിയറിയിലേക്ക് പോകുമ്പോൾ ചില കോൺസെപ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മീനിങ്ങും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് അടുത്ത തിയറിയിൽ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു തിയറി ബിൽഡിങ് ഒരു ജനറലൈസേഷനിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജനറലൈസേഷനിലേക്ക് നമുക്ക് എത്താതെ അത് മീനിങ് തെറ്റായിട്ട് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ യൂസ് ചെയ്തെന്ന് വരാം. തിയറിയും കോൺസെപ്റ്റും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ കോൺസെപ്റ്റിൻ്റെ മീനിങ് എവിടെയെങ്കിലും വെച്ച് ലോസ്റ്റ് ആവുകയാണെങ്കിൽ റിസർച്ചർ എന്ത് ചെയ്യണം, അവിടെ വെച്ച് ആ ഒരു കോൺസെപ്റ്റിനെ ഡ്രോപ്പ് ചെയ്യണം. എന്നാലേ ആ ഒരു തിയറിക്ക് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ കോൺസെപ്റ്റും തിയറി ബിൽഡിങ്. അപ്പോൾ തിയറി ബിൽഡിങ് ഇത്രയേ ഉള്ളൂ. തിയറി ബിൽഡിംഗ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളൊരു തിയറി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോൺസെപ്റ്റുകൾ അതിൽ വരും. അപ്പോൾ അതിനൊക്കെ മീനിങ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്ത് മീനിങ്ഫുള്ളി വെക്കണം. ഇനി അഥവാ ഒരു തിയറിയിൽ നിന്ന് മറ്റേ തിയറിയിലേക്ക് മാറുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അത് നമ്മൾ പ്രോപ്പറായിട്ട് പരിശോധിച്ചിട്ട് വേണം ആ ഒരു മീനിങ് ചേഞ്ച് ചെയ്തിട്ടായിരിക്കണം അടുത്ത തിയറിയിൽ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തിയറി തെറ്റിപ്പോകും. അത്രയേ ഉള്ളൂ കോൺസെപ്റ്റ് ആൻഡ് തിയറി ബിൽഡിംഗ് ഇൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനോട് ചേർത്ത് പറയാനുള്ള ഒന്നാണ് തിയററ്റിക്കൽ ഓർ എ കൺസെപ്ച്വൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്താണ് തിയററ്റിക്കൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡെഫിനിഷൻ? ആ ഒരു വേർഡ് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുത്തു. എന്ത് പെർഫോമൻസ് എന്നുള്ളത് നമ്മളവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. എന്ത് പെർഫോമൻസ് ആണ്, എങ്ങനത്തെ പെർഫോമൻസ് ആണെന്ന് നമ്മളവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. അതിനാണ് ഒരു കോൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ മീനിങ്ഫുള്ളി അതിനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് കൺസെപ്ച്വൽ ഡെഫിനിഷൻ. ഡിഫൈൻഡ് കോൺസെപ്റ്റ് മീനിങ്ഫുള്ളി, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിന് നമ്മൾ മീനിങ്ഫുള്ളി ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് കൺസെപ്ച്വൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു കോൺസെപ്റ്റിന് ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ടാകും. അപ്പം നമ്മൾ എടുക്കുന്ന സ്റ്റഡിയിൽ നമ്മൾ ഏത് മീനിങ് ആണോ എടുക്കുന്നത് ആ ഒരു മീനിങ്ങിനെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് കൺസെപ്ച്വൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്.
ഈ കൺസെപ്ച്വൽ ഡെഫിനിഷൻ പറയുന്ന കൂടത്തിൽ തന്നെ ഉണ്ട്, കൺസെപ്ച്വൽ സ്കീം വരുന്നുണ്ട്. കൺസെപ്ച്വൽ സ്കീം എന്ന് പറയുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകും. അപ്പോൾ കൺസെപ്ച്വൽ ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ്. പല മീനിങ് ഉണ്ടാകും, നമ്മൾ എടുക്കുന്ന തിയറിയിൽ എന്താണോ അതിൻ്റെ മീനിങ് അതിനെ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ കൺസെപ്ച്വൽ സ്കീം എന്ന് പറയുകയാണെങ്കിൽ കോൺസെപ്റ്റ് എന്താണ്, കൺസ്ട്രക്ട്സ് എന്താണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റും കൺസ്ട്രക്ട്സും ഡിഫറെൻ്റ് ആണ്. ഒന്ന് മെഷർ ചെയ്യാൻ പറ്റും, മറ്റേത് മെഷർ ചെയ്യാൻ പറ്റില്ല. ഹയർ ലെവൽ കോൺസെപ്റ്റിനെയാണ് നമ്മൾ കൺസ്ട്രക്ട്സ് എന്ന് കോൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത്. സോ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ് ആൻഡ് കൺസ്ട്രക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസെപ്റ്റ് സ്കീം എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റാത്ത കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ മെഷർ ചെയ്യാൻ പറ്റാത്ത ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ത്രൂ യൂസിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഷർ ഓഫ് കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കോൺസെപ്റ്റ്സിനെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ചില ഇൻഡെക്സുകളുണ്ട്, പ്രൈസ് ഇൻഡെക്സ്, അതൊക്കെ നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഡെക്സുകൾ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മെഷർമെൻറ്റ്സ് നമ്മൾ കോൺസെപ്റ്റിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. എന്ത് ഇൻഡിക്കേറ്ററാണ്, ആസിഡാണോ ആൽക്കലി ആണോ എന്ന് അറിയാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ആസിഡാണോ ആൽക്കലി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കും, നീലയാവുന്നു റെഡാവുന്നു. അപ്പോൾ അതിൽ അതെന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അതുപോലെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെയാണ് എന്ത് പറയുക, യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു തിയറി ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോൺസെപ്റ്റിനെ ഒരു ബ്രോഡായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ അല്ല, പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ പ്രൊപ്പോസിഷൻ, PRO ആണ്, പ്രൊപ്പോസിഷൻസ് ആണ്. അപ്പോൾ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബ്രോഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഡിക്ലറേറ്റീവ് ഓർ ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ നറേറ്റീവ് നറേഷൻ ഓഫ് എ കോൺസെപ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കോൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മളൊരു ബ്രോഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പറയുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രൊപ്പോസിഷൻ, എ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഒബ്സർവബിൾ ഫിനോമിന ദാറ്റ് മേ ബി ജഡ്ജ്ഡ് ആസ് ട്രൂ ഓർ ഫോൾസ് ആണ്. ദീസ് ആർ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് എമംഗ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ്, ഓരോ തിയറിയിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് വരാം. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന ഒരു ഫിനോമിന, നമ്മൾ സ്റ്റഡി നടത്തുകയാണല്ലോ. അപ്പോൾ ഈ സ്റ്റഡി നടത്തുന്ന സമയത്ത് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനെ നമ്മളൊരു ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് അവിടെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റാണെന്ന് ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പേര് മാറും, പ്രൊപ്പോസിഷൻ അല്ല, അത് ഹൈപ്പോതെസിസ് ആണ്. ഒരു എന്താ പറയുക, സ്പെസിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെ ഹൈപ്പോതെസിസ് എന്നാണ് പറയുക. ഇതൊരു ബ്രോഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ആയിട്ട് വരുന്ന ഒരു നറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നറേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടല്ല, കുറച്ചൊരു ബ്രോഡായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ കൊണ്ട് അതിൻ്റെ പേരെന്താണ്, പ്രൊപ്പോസിഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ഹൈപ്പോതെസിസ്. അപ്പോൾ ഹൈപ്പോതെസിസും പ്രൊപ്പോസിഷനും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ബ്രോഡ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെ പ്രൊപ്പോസിഷൻ എന്നും, സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതിനെ ഹൈപ്പോതെസിസ് എന്നുമാണ് പറയുന്നത്.
ഇനി എന്തൊക്കെയാണ് ഈ ഹൈപ്പോതെസിസ്? ഈ പ്രൊപ്പോസിഷൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയാനുള്ളതാണ് ഹൈപ്പോതെസിസ്. ആ ഡിഫറൻസ് മനസ്സിലാക്കിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊപ്പോസിഷൻ എന്താണ് ഹൈപ്പോതെസിസ് എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബ്രോഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മോർ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൊപ്പോസിഷൻ അത് ശരിയാണോ തെറ്റാണോ, ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് ശരിയാണോ തെറ്റാണോ. പക്ഷേ ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എംപിരിക്കലി ടെസ്റ്റാണ്. അതായത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തുകാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, പല മെഷേഴ്സ് ഉപയോഗിച്ചിട്ട് കൈ സ്ക്വയർ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്, അങ്ങനെ ഒരുപാട് ടെസ്റ്റിനൊക്കെ വിധേയമാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എംപിരിക്കലി ടെസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. പക്ഷേ ബ്രോഡായിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നറേറ്റീവ് സ്റ്റേറ്റ്മെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത്.